الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതു മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സ്രഷ്ടാവായ നാഥൻ്റെ തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ട് മുമ്പോട്ട് പോകണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അപാരമായ കാരുണ്യത്തിൻ്റെ ഉറവയായ നാഥൻ നാം ഓരോരുത്തരെയും നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു യുവ സുഹൃത്ത് വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു കൂട്ടുകാരനെ കുറിച്ചാണ് കാര്യമായി അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ വിദ്യാസമ്പന്നനായ ഈ ചങ്ങാതി കുറച്ച് നാളുകളായി ഒരു ആത്മീയ മാർഗത്തിലാണ്. ഒരാത്മീയ സംഘത്തിലാണ്. ഒരൽപ്പം ഒഴിവ് കിട്ടിയാൽ അദ്ദേഹം അവരുടെ പരിപാടികൾക്കും അതുപോലുള്ള കാര്യങ്ങൾക്കുമായി നീക്കിവെക്കും. പ്രായമായ ഉപ്പയും ഉമ്മയും അല്ലാതെ മറ്റൊരാണ് വീട്ടിൽ ഇല്ലാത്ത അവസ്ഥയിലും അദ്ദേഹം ഈ ആത്മീയ മാർഗത്തിലുള്ള പോക്കുകൊണ്ട് പലപ്പോഴും വീട്ടിൽ ആളില്ലാത്ത പ്രയാസങ്ങളുണ്ട് എന്ന് മാത്രമല്ല, വർഷങ്ങളോളം ഗൾഫിൽ നിന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ വരുന്ന സന്ദർഭത്തിൽ പോലും അയാളെ കാണാനോ സ്വീകരിക്കാനോ ഒന്നും ഇല്ലാത്ത വിധം ഇദ്ദേഹം ആത്മീയ വഴിയിലാണ്.
ഒന്നും രണ്ടും ദിവസങ്ങളല്ല ആഴ്ചകളോളം ഒരുപാട് ദിവസങ്ങളോളം ഒരുപക്ഷെ ഒരു മാസത്തിൽ മാസത്തെക്കാളൊക്കെ അധികം ദിവസങ്ങൾ അദ്ദേഹം ഈ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മകന്റെ ഈ പോക്കിൽ മാതാപിതാക്കൾക്ക് വേദനയുണ്ട്. ഒടുവിൽ എങ്ങനെയെങ്കിലും ഇവനെ ഗൾഫിൽ പറഞ്ഞയച്ചാലോ എന്ന് അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പോയി അവിടുത്തെ അന്തരീക്ഷവുമായിട്ടൊക്കെ ഇണങ്ങിച്ചേർന്ന് ഈ ഒരു ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചാലോ എന്ന്. ഇതൊരു ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ധാരാളം യുവാക്കൾ ചെറുപ്പക്കാർ നമുക്കിടയിൽ ഇന്ന് ആത്മീയ മാർഗങ്ങളിലാണ്. തരീക്കത്തുകളാകാം, അതുപോലുള്ള വഴികളാകാം. കുറച്ചു മുമ്പ് വളരെ സജീവമായി നമ്മുടെ സാമൂഹ്യ രംഗത്തും ജനസേവന രംഗത്തും പ്രവർത്തന മേഖലയിലും ഒക്കെ ദീനീ സംഘടനകളിലൊക്കെ കണ്ടിരുന്ന പല വിദ്യാസമ്പന്നരായ യുവാക്കളും ഏതെങ്കിലുമൊക്കെ ആത്മീയ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പ്രത്യേകമായ വേഷവിധാനത്തിൽ, പ്രത്യേകമായിട്ടുള്ള ചില ശൈലികളിൽ, കയ്യിൽ പലപ്പോഴും ഒരു ദസ്ബിമാലയും ഒക്കെയായി അവരങ്ങനെ ആത്മീയ ജീവിതത്തിലാണ് പലപ്പോഴുമുള്ളത്. നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ ആത്മീയത പോരാ, അല്ലെങ്കിൽ നമ്മുടെ മതസംഘടനകൾക്ക് വേണ്ടത്ര ആത്മീയതയില്ല. അതുകൊണ്ട് ആത്മീയ രംഗത്ത് കൂടുതൽ മുന്നേറണം എന്ന ഒരു ചിന്താഗതിയായിരിക്കാം ഒരുപക്ഷെ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇത് മുമ്പിൽ വെച്ച് ആലോചിച്ചപ്പോൾ ഓർമ്മ വന്ന ഒരു സംഭവം, ഹദീസുകളിൽ വന്ന ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ അദ്ദേഹം ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ മൂന്ന് യുവാക്കൾ ചെന്ന ഒരു കഥ ഹദീസുകളിൽ നമുക്ക് കാണാം. ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ സംഭവം, ജാ സലാസത്തു റഹുത്തിൻ ഇല്ല ബുയൂത്തി അസ്വാജി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് അവർ ചെന്നതെന്ന് ചോദിച്ചാൽ, യസ്അലൂന അൻ ഇബാദത്തിൻ നബി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇബാദത്തുകളെ കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് പേരും അവിടെ എത്തിയത്. ഫലമ്മാ ഉഹ്ബിറു കഅന്നഹും തഖാല്ലുഹ. ഹദീസിൽ പറയുന്നു, ഇപ്പൊ നബിയുടെ ഇബാദത്തുകളെ കുറിച്ചൊക്കെ ഭാര്യമാര് പറഞ്ഞു കേട്ടപ്പോൾ ഈ മൂന്നാളുകൾക്കും അത് വളരെ കുറച്ചാണല്ലോ എന്ന് തോന്നിപ്പോയി. ആത്മീയത പോരാ, നേരത്തെ പറഞ്ഞ വിഷയം ആത്മീയത പോരാ, നബിയുടെ ഈ ഇബാദത്തുകളൊന്നും പോരല്ലോ എന്നവർക്ക് തോന്നുകയും അവർ പറയുകയും ചെയ്തു. ഫഖാലു വഅയ്ന നഹ്നു മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ഓ നബിക്ക് ഇതൊക്കെ മതി, കാരണം ഇതുവരെ കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുമുറക്കപ്പെട്ട ആളാണല്ലോ റസൂല്. അപ്പൊ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മതി, പക്ഷെ നമുക്കത് പോരല്ലോ. ഖാല അഹദുഹും, അതിലൊരാൾ പ്രതിജ്ഞ എടുത്തു, അമ്മാ അനഫ ഇന്നി ഉസല്ലില്ലൈൽ അബദൻ, ഞാൻ ഇനി മുതൽ ജീവിതത്തിൽ എല്ലാ രാത്രികളിലും ഉറങ്ങാതെ നിന്ന് നമസ്കരിക്കും. ആത്മീയത പോരാ പ്രവാചകന്റെ ഇബാദത്തുകളിൽ, പ്രവാചകനായതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ അത് മതിയായിരിക്കും, പക്ഷെ നമുക്കത് പോരാ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്നാമൻ പ്രതിജ്ഞയെടുക്കുകയാണ്, ഞാൻ ഇനി രാത്രികാലങ്ങളിൽ ഉറക്കിളച്ചുകൊണ്ട് പൂർണ്ണമായും നിന്ന് നമസ്കരിക്കും എന്ന്. വഖാല ആഹർ, രണ്ടാമൻ പറഞ്ഞു, ഞാൻ കാലം മുഴുവൻ നോമ്പെടുക്കും, നോമ്പ് മുറിക്കുകയില്ല, ഞാൻ എല്ലാ കാലത്തും നോമ്പിലായിരിക്കും ഇനി ജീവിക്കുക എന്ന്. വഖാല ആഹർ, ഞാൻ സ്ത്രീകളിൽ നിന്ന് വിട്ടുനിൽക്കും, ജീവിതത്തിൽ ഒരിക്കലും ഇനി സ്ത്രീകളുമായി ബന്ധപ്പെടുകയില്ല, ഞാൻ വിവാഹ ജീവിതം നയിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കും. കുറച്ചു കഴിഞ്ഞപ്പോ നബി വന്നു, അപ്പോ ഭാര്യമാരി വിഷയങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തേടി ചെന്ന് അവരോട് പറഞ്ഞു, ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അൻതുമുല്ലദീന കുൽതും കദാ വകദാ,
അല്ല നിങ്ങളാണോ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അമാ വല്ലാഹി ഇന്നീ ലഖ്ഷാകും അല്ലാഹു വതഖാകും ലഹു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മീയത പോരാ എന്ന് ചിന്തിച്ചുകൊണ്ട് തുരീഖത്തിന്റെയും അല്ലെങ്കിൽ ആത്മീയ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന അവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ അല്ല ചെയ്യുന്നത്. അത് പഠിക്കാൻ സന്നദ്ധമാകണം. പ്രവാചകന്റെ അധ്യാപനങ്ങളും ശൈലികളും മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പുനരാലോചനക്ക് അവർ സന്നദ്ധമാകണം എന്ന അർത്ഥത്തിലാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, വല്ലാഹി ഇന്നീ ലഖ്ഷാകും അല്ലാഹു വതഖാകും ലഹു. പടച്ച തമ്പുരാനെ ഏറ്റവും പേടിക്കുന്നതും അള്ളാഹുവിനോട് സൂക്ഷ്മത പുലർത്തുന്നതും നിങ്ങളിൽ ഞാനാണ്. ഞാൻ ചിലപ്പോൾ നോമ്പ് എടുക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്. ഞാൻ നമസ്കരിക്കാറുണ്ട് രാത്രി കാലങ്ങളിൽ, ഉറങ്ങാറുമുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ദാമ്പത്യ ജീവിതം കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഫമൻ തഹിബൻ സുന്നത്തി ഫലൈസ മിന്നി. ഇതാണ് എന്റെ രീതി, ഇതാണ് എന്റെ ചര്യ. എന്റെ ഈ ജീവിതചര്യയെ ആരെങ്കിലും നിരാകരിക്കുന്നുവെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല, എന്റെ അനുയായികളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ നേരിടുന്ന സാഹചര്യത്തിലുള്ള പ്രവാചകന്റെ പ്രതികരണമാണ് ഞാൻ കേൾപ്പിച്ചത്. ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ രാത്രിയിൽ ഉറങ്ങാറുണ്ട്, ഞാൻ കുടുംബജീവിതം നയിക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, ചിലപ്പോൾ ഒഴിവാക്കുന്നു, ഇതെല്ലാം ചേർന്നതാണ് ജീവിതം, ഇതാണ് എന്റെ ശൈലി എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ജീവിതത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരാത്മീയതയല്ല ദീനുൽ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്, ജീവിതോന്മുഖമായ ഒരാത്മീയതയാണ്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ സുഖങ്ങളെ ആനന്ദങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചും നിഷേധിച്ചും കൊണ്ട് ശരീരത്തെ അടിച്ചമർത്തിക്കൊണ്ട് ആത്മപീഡനം നടത്തിക്കൊണ്ടുള്ള ഒരു ഇബാദത്തോ ഒരാത്മീയതയോ അല്ല, മറിച്ച് ജീവിതോന്മുഖമായിട്ടുള്ള അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ അള്ളാഹുവിന് നന്ദിയുള്ള ദാസന്മാരായി എങ്ങനെ ജീവിക്കാം എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം, ഇന്നീ അഖ്ഷാകും അല്ലാഹു വതഖാകും ലഹു. ഞാനാണ് നിങ്ങളിൽ പഠിച്ചവരോട് ഏറ്റവും അടുത്തവൻ, അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തുന്നവൻ എന്ന് പ്രവാചകൻ പറഞ്ഞ സ്ഥിതിക്ക് റസൂലിനേക്കാൾ വലിയ മുത്തക്കയാകാൻ ആരും ശ്രമിക്കരുത് എന്നാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നത്. റസൂലിനേക്കാൾ വലിയൊരു മുത്തക്കയാകാൻ, റസൂലിനേക്കാൾ വലിയൊരു ആത്മീയവാദിയാകാൻ ഈ സമുദായത്തിൽ ആർക്കാണ് കഴിയുക? ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിലും ആത്യന്തികതകൾ എന്നും പരാജയപ്പെട്ടിട്ടേയുള്ളൂ ചരിത്രത്തിൽ. ആത്യന്തികമായ സമീപനങ്ങൾ, തീവ്രവാദങ്ങൾ എന്നും ചരിത്രത്തിൽ പരാജയപ്പെട്ടിട്ടേയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു ഉദാഹരണം മാത്രം ചരിത്രത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈസബിന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കിതാബ് നൽകി, ഇഞ്ചീൽ നൽകി. ആ സമൂഹത്തെ അള്ളാഹു സംസ്കരിച്ചെടുത്തു. പക്ഷേ ഈസ അലൈഹിസ്സലാമിന് ശേഷം ആ സമൂഹം വല്ലാത്ത ജീർണതയിലേക്കും അധപ്പതനത്തിലേക്കും പോയി. വിശുദ്ധ ഖുർആൻ അതേക്കുറിച്ചൊരിടത്ത് പറയുന്നു, വറഹ്ബാനിയത്ത് നിബിത്തു ദൗഹ മാ കസബന അലൈഹിം ഇല്ലബത്തുക അരിലുവായില്ല ഫമാറാവുഹ ഹക്കരി ആയത്തിഹ. അവരോട് നാം കൽപ്പിച്ചിട്ടില്ലാതിരുന്ന സന്യാസം അവർ സ്വയമായി ഉണ്ടാക്കിയതാണ്. വറഹ്ബാനിയത്ത് നിബിത്ത ദൗഹ മാ കസബന അലൈഹിം ഇല്ലബത്തുക അരിലുവാനില്ല. അള്ളാഹുവിന്റെ പ്രീതികരസ്ഥമാക്കണം എന്നല്ലാതെ മറ്റൊന്നും നാം അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നാം അവർക്ക് ബ്രഹ്മചര്യമോ സന്യാസമോ അവർക്ക് നിയമമാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതവർ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ്. പക്ഷെ അവരെ കൽപ്പിച്ചുണ്ടാക്കിയ ആ ആത്മീയതയിൽ അവർ കുറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുകയാണ്. അള്ളാഹു കൽപ്പിക്കാത്ത ഒരാത്മീയത, അള്ളാഹു കൽപ്പിക്കാത്ത ഒരു സന്യാസം, ഒരു ബ്രഹ്മചര്യം അള്ളാഹുവിനോടടുക്കാൻ വേണ്ടി പുരോഹിതന്മാരുണ്ടാക്കി വെച്ചു. അള്ളാഹുവിനോടടുക്കാൻ വേണ്ടിയാണ് അവർ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ
അതിൽ അവർ കുറച്ചു നിൽക്കാൻ സാധ്യമായില്ല. കാരണം അത് പ്രകൃതി വിരുദ്ധമാണ്, അത് അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതിലവർ കുറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഅത്തൈനല്ലദീന ആമനൂ മിൻഹും അജ്റഹും, അവരെ ശരിയായ പാതയിൽ നിലയുറപ്പിച്ച വിശ്വാസികൾക്ക് നാം പ്രതിഫലം നൽകി. വകസീറും മിൻഹും ഫാസിഖൂൻ, എന്നാൽ അവരിലധികം ആളുകളും അധാർമികരാണ് എന്ന് ഖുർആൻ പറയുകയുണ്ടായി. സൂറത്തുൽ ഹദീദിലെ 27-ാമത്തെ ആയത്ത്, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ സമർപ്പിച്ച ഈ ആയത്തിന് ഇന്ന് ഈ ദിവസം പത്രം തുറന്നു നോക്കിയാൽ പോലും നമുക്കതിന്റെ വ്യാഖ്യാനം പത്രങ്ങളിൽ കാണാൻ കഴിയും. ഇന്നത്തെ മാധ്യമം പത്രത്തിലെ അന്താരാഷ്ട്ര പേജിൽ തലക്കെട്ടിലെ വാർത്ത നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ ആയത്തിൽ അല്ലാഹു ചൂണ്ടിക്കാണിച്ച സംഗതിക്ക് തെളിവ് നമുക്ക് കാണാൻ കഴിയും. അരമനകളിൽ നടക്കുന്ന അശ്ലീലങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അവരോട് പറയാതിരുന്ന കാര്യം അവർ സ്വയം ഉണ്ടാക്കി വെച്ചു, പക്ഷേ അതിലവർ കുറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 200 ബധിരന്മാരായ ബാലന്മാരെ ഒരു വൈദികൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. വത്തിക്കാൻ കുറെ നാളുകളായി മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുരോഹിതന്മാർ, പണ്ഡിതന്മാർ ചെയ്ത, സന്യാസിമാർ ചെയ്ത ഏറ്റവും വലിയ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കണം എന്നല്ലാതെ ഇത്തരം ആത്യന്തിക സമീപനങ്ങൾ സ്വീകരിക്കാൻ അവരോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായിരുന്നില്ല, അവർ സ്വയം ഉണ്ടാക്കിയതാണ് എന്ന്. അധികമായാൽ അമൃതും വിഷമം നമ്മൾ പറയാറുണ്ടല്ലോ, അധികമായാൽ ആത്മീയതയും അപകടകരമാകും എന്ന് നമ്മൾ അറിയണം. സ്വന്തത്തോടുള്ള ബാധ്യതകൾ നിറവേറ്റാത്ത, സ്വന്തം ഇണയോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാത്ത, സ്വന്തം മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കാത്ത ആത്മീയത ജീവിതത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആത്മീയതയാണ്. ആ ആത്മീയത വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിച്ചു തരുന്നില്ല എന്ന് നമ്മൾ അറിയണം. സന്തുലിതമായ ഒരു വ്യക്തിത്വമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. നോക്കൂ വിശുദ്ധ ഖുർആനിലേക്ക്. അവിടെ പറയുന്ന ജീവിതം ഒരു ഏകമുഖ ജീവിതമല്ല, ബഹുമുഖ ജീവിതമാണ്. ഒരു ഏകമുഖ ജീവിതമല്ല, ബഹുമുഖ ജീവിതമാണ്. ഒരുപാട് ഇതളുകളുള്ള, ഒരു പൂവിരിഞ്ഞു നിൽക്കുന്നത് പോലുള്ള ജീവിതമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഒറ്റ ഒരു ഇതളുള്ള ഒരു പൂവല്ല. തൗഹീദി ദർശനത്തിന്റെ അടിത്തറയിൽ വിരിഞ്ഞു വിടർന്നു നിൽക്കുന്ന ഒരുപാട് ഇതളുകളുള്ള ഒരു പുഷ്പം പോലെ മനോഹരമായ ഒരു ബഹുമുഖ ജീവിതമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. അവിടെ ആത്മീയ ജീവിതമുണ്ട്, അവിടെ വളരെ ശക്തമായ ആത്മീയതയുണ്ട്, അവിടെ പ്രാർത്ഥനാ ജീവിതമുണ്ട്. ആ പ്രാർത്ഥന ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയിൽ രൂപം കൊണ്ടുവരുന്ന മനോഹരമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പ്രകാശമാനമാക്കുന്ന ഒരു ജീവിതമാണ് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഖുർആൻ സമർപ്പിക്കുന്ന ആത്മീയത, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഇന്നീ ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ടല്ലോ എന്ന ഒരു ശൈലി വിശുദ്ധ ഖുർആനിൽ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു റസൂലേ, പറഞ്ഞു കൊടുക്കൂ എന്ന് പോലുമല്ല. ഞാൻ അടുത്ത് തന്നെയുണ്ടല്ലോ, ഞാൻ ചാരത്ത് തന്നെയുണ്ടല്ലോ. മനുഷ്യന്റെ പ്രാണഞരമ്പിനേക്കാൾ അവനോട് അടുത്തു നിൽക്കുകയാണ് അള്ളാഹു. ഇങ്ങനെ അള്ളാഹുവിന്റെ അടുപ്പത്തെക്കുറിച്ച് പറയുന്ന, പ്രാർത്ഥനകളെക്കുറിച്ച് പറയുന്ന, പ്രവാചകന്മാർ നയിച്ച പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്നല്ല, ദുആ ഇല്ലെങ്കിൽ നിങ്ങളില്ല, അള്ളാഹുവിങ്കിൽ നിങ്ങൾക്ക് പരിഗണനയില്ല എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങളെ കൊണ്ട് എന്താവശ്യമാണ് എന്ന് ചോദിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ ആത്മീയതയുടെ ഉദാത്തമായ വിധാനങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന വിശുദ്ധ ഖുർആൻ, ആ ആത്മീയതയുടെ നിറവിന് വേണ്ടി കൃത്യമായ ആരാധനകളും അനുഷ്ഠാനങ്ങളും നമ്മെ പഠിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആൻ അംഗശുദ്ധി വരുത്തേണ്ടത് എങ്ങനെയെന്നൊരിടത്ത് പഠിപ്പിക്കുന്നു. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി ഉദ്ദേശിച്ചാൽ നിങ്ങൾ അംഗശുദ്ധി വരുത്തണം. ആ ഒന്നുവെടുക്കേണ്ട രീതി വളരെ കൃത്യമായി പറഞ്ഞായിരുന്നു.
ഇതാ കുന്തും ഇല സ്ഥലാത്തി ഫുസിലൂജുക്കും ആദ്യം മുഖം കഴുകണം, പിന്നെ മുട്ടുവരെ കൈ കഴുകണം, തല തടവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അംഗശുദ്ധി പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ പാതിരാവുകളിൽ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കണം. ഏറ്റവും നിശബ്ദമായ പ്രകൃതിയുടെ ആ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സമീപാകാശങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ വിശ്വാസികളെ നിങ്ങൾ ഉണരണം, നിങ്ങൾ എഴുന്നേൽക്കണം, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനാ നിർഭരരായി കഴിച്ചുകൂട്ടണം എന്ന് പഠിപ്പിക്കുന്ന, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഏകാഗ്രത നൽകുമെന്ന്, ആഴം നൽകുമെന്ന്, ആത്മീയതയുടെ വിശിഷ്ടമായ വിധാനങ്ങളിൽ നിങ്ങൾ എത്തിക്കുമെന്ന്. ഇന്ന നാശിഅത്തൽ ലൈലിഹി അശദ്ദുവത് അംവാഖുവ മുഖീല അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ ജീവിതം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഇനി വേറൊരു ഭാഗം നോക്കൂ. അഫല യൻറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നസിബത് വഇലൽ അർളി കൈഫ സുതിഹത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഈ നോക്കുന്നില്ല, ഈ പ്രപഞ്ചത്തിലേക്ക്, പ്രകൃതിയിലേക്ക്, ഒട്ടകങ്ങളിലേക്ക്, ആകാശത്തേക്ക്, ഭൂമിയിലേക്ക്, നക്ഷത്രങ്ങളിലേക്ക് നീ ചിന്തിച്ചു പോകുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വൈജ്ഞാനിക ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ഒരു വിശ്വാസി നയിക്കേണ്ട വൈജ്ഞാനിക ജീവിതം, പ്രകൃതിയെ കണ്ടും നിരീക്ഷിച്ചും ചിന്തിച്ചും കൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നു. വേറൊരു ഭാഗം നോക്കും. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമുക്കറിയാം ആത്മീയതയെ സംബന്ധിച്ചല്ല, ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്ത് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ്. ഇതാ സദായന്തും വിദൈനിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് പേജ് വരുന്ന ഒരായത്ത് നമുക്കറിയാം. നിങ്ങൾ കടബാധ്യതകൾ ഏൽക്കുമ്പോൾ, കടമിടപാടുകൾ നടത്തുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന, സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിന്റെ സാമ്പത്തിക ജീവിതം. വേറൊരു ഭാഗത്ത് പറയുന്നു, വല തഖറബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ വല തഖറബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ. നിങ്ങൾ ഒരു വൃത്തികേടുകളിലേക്കും പോകരുത്, ഒരു നീചവൃത്തികളിലേക്കും അടുത്തു പോകരുത്. മാലഹറമിൻ ഹാവമാവത്തൻ, അത് രഹസ്യമായാലും പരസ്യമായാലും പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഒരു മ്ലേച്ഛവൃത്തികളിലേക്കും നിങ്ങൾ അടുത്തു പോകരുത് എന്ന് സദാചാര ജീവിതത്തെക്കുറിച്ച്, ഒരു ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇനിയും നോക്കുക, വേറൊരു ഭാഗത്ത് പറയുന്നു, ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയെ വളരെ സന്തുലിതമായി, മനോഹരമായി, ശുദ്ധമായി അല്ലാഹു സൃഷ്ടിച്ചു. ആ സംവിധാനത്തിന് ശേഷം നിങ്ങൾ അതിനെ ഫസാദാക്കരുത്, അവിടെ കുഴപ്പമുണ്ടാക്കരുത്, പ്രകൃതിയുടെ ഈ സന്തുലിതത്വം നിങ്ങൾ തെറ്റിച്ചു കളയരുത് എന്ന് കർശനമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് അവിടെ വിഷയം? പരിസ്ഥിതിയാണ്. പരിസ്ഥിതി സൗഹൃദപൂർണമായ ഒരു ജീവിതം എങ്ങനെ നയിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു, വൃത്തിയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നു. വസിയാബക ഫതഹിർ, തുണിയലക്കണം എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ നമ്മൾ ആലോചിച്ചു നോക്കും. വൃത്തിയുള്ള ഒരു ജീവിതം നയിക്കണം എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നു. ഇനി നോക്കൂ, രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്നു. പ്രവാചകന്മാർ നയിച്ച രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ഫറോവയുടെ രാജകൊട്ടാരത്തിൽ മഹാനായ മൂസ അലൈഹിസ്സലാമിന്റെ ശബ്ദം ഒരു മേഘഗർജനം പോലെ ഉയർന്നത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ വായിക്കുകയാണ്. അർസൽമാന ബനി ഇസ്രായിൽ വല തുഅദ്ദിബുഹും, അടിച്ചമർത്തപ്പെട്ട ഇസ്രായേൽ ജനവിഭാഗത്തെ എന്നോടൊപ്പം വിട്ടുതരണം, അവരെ ഇങ്ങനെ പീഡിപ്പിക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത് ഫറോവ എന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ സ്വേച്ഛാധിപത്യത്തിന്റെ മുഖത്ത് നോക്കി നിർഭയമായി പറയുന്ന പ്രത്യക്ഷമായ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. ഫിർഔന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു. ആ ഫിർഔന്റെ രാഷ്ട്രീയത്തെ നേരിട്ട മൂസ അലൈഹിസ്സലാമിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. നമ്രൂദിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു. അതിനെ നേരിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. വൈദാ തവല്ലാ സആഫിൽ അർലി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലിക അൽഹർസ വന്നസൽ. ദൈവവിരുദ്ധ ശക്തികൾക്ക് അധികാരം കിട്ടിയാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? വൈദാ തവല്ലാ സആഫിൽ അർലി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലിക അൽഹർ. ഇവിടെ നാശമാണ് അവരുണ്ടാക്കുക. കൃഷിയിടങ്ങൾ അവരെ നശിപ്പിക്കും, പ്രകൃതിയെ അവർ തകർക്കും, അതുപോലെ മനുഷ്യ സമൂഹങ്ങളെ വേട്ടയാടും. ഇതൊക്കെ സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയം, ഒരു മുതലാളിത്ത സാമ്രാജ്യത്വ രാഷ്ട്രീയം വരും. ആ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാർ സാമൂഹിക ജീവിതം നയിച്ചതിനെക്കുറിച്ച്, സമര ജീവിതം നയിച്ചതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ഇതൊക്കെ നേർക്കുനേരെ വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങളാണ്.
ഒരു നബി ചോദിക്കുകയാണ് ഒരു സമൂഹത്തോട് അതബ്നൂന ബികുല്ലിരി ഇൻ ആയതൻ തഅബസൂൻ വതത്തഖദൂന മസാനിഅ ലഅല്ലകും തഖലദൂൻ അല്ല നിങ്ങൾ വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കുകയാണോ ഈ മലഞ്ചെരിവുകളിൽ ഈ കുന്നടിച്ച് നിരപ്പാക്കിക്കൊണ്ട് പ്രകൃതിയുടെ താളം തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കുകയാണോ വതത്തഖദൂന മസാനിഅ ലഅല്ലകും തഖലദൂൻ അങ്ങനെ എന്നുമെന്നും ഈ ഭൂമിയിൽ വാഴാമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഏറ്റവും വലിയ സാമൂഹിക വിമർശനം നടത്തുന്ന സമര ജീവിതം നയിച്ച ഒരു നബിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. ലൈംഗിക ജീവിതം കുത്തഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്ത ലൂത്ത് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാർ നയിച്ച സമര ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതൊക്കെ ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, വൈജ്ഞാനിക ജീവിതം, സാമ്പത്തിക ജീവിതം, പരിസ്ഥിതി സൗഹൃദപൂർണമായ ഒരു ജീവിതം, സദാചാരത്തിന്റെ ധാർമ്മികതയുടെ ഒരു ജീവിതം, രാഷ്ട്രീയ ജീവിതം, അതുപോലെ തന്നെ കാർഷിക ജീവിതം, സമര ജീവിതം, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നിരന്തരമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഒരാവർത്തി ഖുർആൻ നിഷ്പക്ഷമായി വായിക്കുന്നവരാൾക്ക് ബോധ്യമാകുന്ന കാര്യം, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപിടി പരിഭാഷകളുണ്ട്, ഖുർആൻ മനസ്സിലാക്കാനൊന്നും ഒരു പ്രയാസവും എല്ലാവർക്കും, പ്രായമായിപ്പോയില്ലേ എന്നൊക്കെ നമ്മൾ ചിലർ പറയാറുണ്ട്. അത് ആത്മവഞ്ചനയാണ് പറയുന്നത്. പ്രായമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ വളരെ കൃത്യമായി തേടിപ്പിടിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഒരു നയാ പൈസക്ക് ഗുണമുണ്ടെന്ന് കണ്ടാൽ അതെവിടെ പോയാലും അത് സംഘടിപ്പിക്കുന്നതിൽ നമുക്ക് മിടുക്കുണ്ട്. പക്ഷേ ഖുർആൻ മനസ്സിലാക്കാൻ, ഖുർആൻ പഠിക്കാനുള്ള വഴികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും മടിയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആൻ പഠിക്കാൻ വേണ്ടി അല്ല, വളരെ എളുപ്പമാക്കിയിരിക്കുക. ഒരു കാലഘട്ടത്തിൽ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് ഹറാമാണെന്ന് പറഞ്ഞ യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ പോലും, ബഹുമാന്യരായ ആ പണ്ഡിതന്മാർ തീർച്ചയായും പരിഭാഷകൾ എഴുതി മാർക്കറ്റിൽ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്റെ സഹോദരനായ റഹ്മത്തുള്ള ഖാസിമി അടക്കമുള്ള ആളുകളുടെ പരിഭാഷകൾ എന്ന് നിങ്ങൾക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ ഇന്ന് ഒരു പ്രയാസവുമില്ല. അത് സീഡികളിലൂടെ ആയാലും പുസ്തകങ്ങളിലൂടെ ആയാലും വിവിധ മാധ്യമങ്ങളിലൂടെ ഖുർആൻ സമർപ്പിക്കുന്ന ഈ ബഹുമുഖമായ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകമുഖമായ ജീവിതമല്ല, ബഹുമുഖമായ ജീവിതം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൗഹീദി ദർശനത്തിന്റെ അടിത്തറയിൽ വിടർന്നു വരുന്ന ഒരു ജീവിതമാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. ഞാൻ ഈ പറഞ്ഞ ജീവിതങ്ങളൊക്കെ, പരിസ്ഥിതി ജീവിതം, അതുപോലെ രാഷ്ട്രീയ ജീവിതം, സാമ്പത്തിക ജീവിതം, അതുപോലെ പ്രാർത്ഥനാ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഇതോരോരുത്തരും പ്രത്യേകം പ്രത്യേകം ഓരോ ഗ്രൂപ്പുകൾക്ക് ജീവിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞല്ല. കുറെ ആളുകൾ സദാചാര ജീവിതം നയിക്കട്ടെ, വേറെ കുറെ ആളുകൾ ആത്മീയതയുമായി പോകട്ടെ, വേറെ കുറച്ച് ആളുകൾ സാമ്പത്തിക ജീവിതം നയിക്കട്ടെ എന്ന് പറയുകയല്ല. ഒരാൾ തന്നെ ജീവിച്ചു തീർക്കുന്ന ജീവിതത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനി പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനുള്ള അനുസരണത്തിലേക്ക്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനുള്ള വിധേയത്വത്തിലേക്ക് നിങ്ങൾ സമ്പൂർണമായി പ്രവേശിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ഒരു ആത്മീയതയാണ് ഖുർആനും സുന്നത്തും മുമ്പോട്ട് വെക്കുന്നത്. അല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം തൂങ്ങി നിൽക്കുന്ന ദിക്റുകളും തസ്ബീഹുകളും തഹ്മീദുകളുമായി ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ചടഞ്ഞുകൂടുകയോ അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ അങ്ങനെ നടക്കുകയോ തന്റെ ബാധ്യതകൾ വിസ്മരിച്ചു കളയുകയോ ചെയ്യുന്ന ഒരു ആത്മീയതയെ സംബന്ധിച്ചല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്ന് വളരെ ഗൗരവത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ആത്മീയത എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അല്ലാഹുവിനോടുള്ള സ്നേഹമാണല്ലോ, റബ്ബിനോടുള്ള സ്നേഹമാണ്. ആ റബ്ബിനോടുള്ള മഹബ്ബത്ത് വളർത്താനുള്ള മാർഗം, കർമ്മപരമായ മാർഗം തീർച്ചയായും ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറഞ്ഞു കൊടുക്കൂ റസൂലേ, നിങ്ങൾ അല്ലാഹുവിനോട് മഹബ്ബത്തുള്ളവരാണെങ്കിൽ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യൂ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ കാണിച്ചതെന്ന ശരീരം നിങ്ങൾ മുറുകെ പിടിക്കൂ, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും എന്ന് പ്രവാചകനോട് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹുവിനോടുള്ള സ്നേഹമാണ് ആത്മീയതയെങ്കിൽ ആ സ്നേഹത്തെ സാക്ഷാത്കരിക്കാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം നേർക്കുനേരെ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്നു. ഇത്തിബാഉർ റസൂൽ, പ്രവാചകനെ പിന്തുടരുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. പ്രവാചകൻ തീർച്ചയായും ആത്മീയതയുടെ പേര് പറഞ്ഞ ഏതോ ദേവാലയത്തിന്റെ മൂലയിലിരുന്നയാളല്ല, തീർച്ചയായും ആത്മീയത ഏറ്റവും ശക്തമായ ആത്മീയത പ്രവാചകനിലുണ്ടായിരുന്നു. പാതിരാ നേരത്ത് മക്കയിൽ പോയിരുന്നിട്ട്, ശ്മശാനത്തിൽ പോയിരുന്നിട്ട്
ആഹരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ പ്രവാചകനാണ്. ആ പ്രവാചകനേക്കാൾ വലിയ ആത്മീയതയൊന്നും ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിയുകയില്ല. ആ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയിൽ ഒരു രാഷ്ട്രം വരെ ഭരിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിലുള്ള ഒരു ആത്മീയതയാണ് ജീവിതത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആത്മീയതയല്ല, ജീവിതോന്മുഖമായ ആത്മീയതയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അള്ളാഹുവിനോട് സ്നേഹം ഒരാൾക്കുണ്ടാകുമ്പോൾ മനുഷ്യനോട് സ്നേഹം വർദ്ധിക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. റബ്ബിനോടൊരാൾക്ക് സ്നേഹമുണ്ടായാൽ അയാൾക്ക് തന്റെ കൂടപ്പുറത്തിനോടും കുടുംബത്തോടും ചുറ്റുപാടുമുള്ള മനുഷ്യരോടും ജീവജാലങ്ങളോടും സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ നേരത്തെ പറഞ്ഞു, സുഹൃത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് അദ്ദേഹത്തോട് മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ നീ നിർബന്ധമായിട്ട് വീട്ടിലുണ്ടാവേണ്ട സമയമില്ല, നീ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് ദീനാണ് വലുത്. മാസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ ആത്മീയ സംഘത്തോടൊപ്പം സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. റബ്ബിനോട് മഹബത്തുണ്ടാവുകയാണ് ആത്മീയതയെങ്കിൽ ആ റബ്ബിനോടുള്ള മഹബത്ത് മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും, ചുറ്റുപാടുകളോട് ജീവജാലങ്ങളോട് പോലുമുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. കാരണം റസൂലുള്ള പറഞ്ഞു, അൽ ഖൽഖു ഇയാലുള്ള. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കുടുംബമാണ് ഈ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ. നമ്മൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ കുടുംബമാണ് ഈ ജീവജാലങ്ങൾ മുഴുവൻ. ഉറുമ്പുകൾ മുതൽ പിന്നെ വളരെ സൂക്ഷ്മ ജീവികൾ മുതൽ സ്ഥൂല സൃഷ്ടികൾ വരെ ആകാശഗോളങ്ങൾ വരെ എല്ലാം അള്ളാഹുവിന്റെ കുടുംബമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, തന്റെ കുടുംബക്കാർക്ക് ഉപകാരം ചെയ്യുന്നവനാരോ അവരെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടമെന്ന്. അതുകൊണ്ടാണ് ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഏറ്റുകാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സാധാരണക്കാരൻ വന്നൊരു സഹായം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം നിവർത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം കൂടെ ഇറങ്ങിപ്പോയത് വിളിച്ചാൾക്കപ്പോൾ എന്തോ തോന്നി. അയാൾ പറഞ്ഞു, അല്ല, ഇബ്രാഹിം റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, താങ്കൾ ഏറ്റുകാത്തിലായിരുന്നല്ലോ, ആത്മീയതയുടെ ഏറ്റവും വിശിഷ്ടമായ ഒരു ആരാധനയിലായിരുന്നല്ലോ, അള്ളാഹുവിന്റെ ഭവനത്തിൽ ഭജനയിരിക്കുകയായിരുന്നല്ലോ, താങ്കളത് കഴിയാതെ എന്നോടൊപ്പം വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം റളിയല്ലാഹു മഹാനായ പ്രവാചകന്റെ കബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ കബറിലുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ കുടുംബമാണ് സൃഷ്ടിജാലങ്ങൾ. അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവരാരോ അവരാണ് ആത്മീയമായി മുമ്പിൽ നിൽക്കുക. അപ്പോൾ അള്ളാഹുവിനോട് മഹബത്തുണ്ടാകുമ്പോൾ മനുഷ്യരോട് മഹബത്തുണ്ടാകണം. അതുകൊണ്ടാണ് ആ ഖുദ്സിയായ ഹദീസ് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചത്. നമുക്കറിയാമല്ലോ, ഒരാൾ രോഗിയെ സന്ദർശിക്കാത്തതിന്റെ പേരിൽ പരലോകത്ത് അള്ളാഹു അയാളെ വിചാരണ ചെയ്യുന്നു. അള്ളാഹു ചോദിക്കുന്നു, നീ ഞാൻ രോഗിയായി കിടന്നിട്ട് എന്നെ സന്ദർശിച്ചില്ലല്ലോ. ഈ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി പറയുന്നു, അള്ളാഹുവേ നിനക്ക് രോഗമോ, നീ റബ്ബല്ലേ? അപ്പോൾ പറഞ്ഞു, ഇന്ന മനുഷ്യൻ രോഗിയായി കിടന്നപ്പോൾ നീ അവനെ സന്ദർശിച്ചില്ലല്ലോ, നീ അതിന്റെ മുമ്പിൽ കൂടെ പോയിരുന്നല്ലോ, എന്നിട്ടും നീ അവനെ സന്ദർശിച്ചില്ലല്ലോ, ഞാൻ കടബാധിതനായി കിടന്നിട്ട് നീ എന്നെ സഹായിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ ആ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു നാളെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭാഷണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. നീ ആ രോഗിയെ സന്ദർശിച്ചിരുന്നെങ്കിൽ, ആ സഹോദരൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അയാളെ പോയിട്ട് നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ റസൂലുള്ള പറഞ്ഞു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും എന്ന്. ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആത്മീയതയല്ല, സ്വന്തം കുടുംബത്തോടുള്ള ബാധ്യതകൾ നിറവേറ്റാത്ത ആത്മീയതയല്ല, ഭാര്യയോട് നീതി പുലർത്താത്ത ഒരു സഹാബിയ പ്രവാചകൻ കണിശമായിട്ട് താക്കീത് ചെയ്തല്ലോ, നിന്റെ ശരീരത്തോട് നിനക്ക് ചില ഹക്കുകളുണ്ട്, നിന്റെ ഇണയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, ഇതൊക്കെ നിർവഹിച്ചുകൊണ്ടുള്ള സന്തുലിതമായ ഒരു ജീവിതമാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ ആത്മീയതക്ക് വലിയ പ്രാധാന്യമുണ്ട്. അടിത്തറയാണ് ആത്മീയത. പക്ഷേ ആ ആത്മീയതയുടെ അടിത്തറയിൽ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും പുനഃക്രമീകരിക്കുക. ഒരു പൂവിൽ നിന്ന് ഉയർന്നു വരുന്ന സുഗന്ധം പോലെ ആത്മീയത ഒരാളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ആ ആത്മീയതയുടെ സുഗന്ധം അയാളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് കച്ചവടമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സാമ്പത്തിക മേഖലയാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെയൊക്കെ ആ ആത്മീയതയുടെ സുഗന്ധമുണ്ടാകും. ആ അർത്ഥത്തിൽ ജീവിതം പുനഃക്രമീകരിക്കലാണ് വേണ്ടത്, അല്ലാതെ മനുഷ്യവിരുദ്ധമായ ആത്മീയതയല്ല. റബ്ബ് സുബ്ഹാനഹു വതആല കാര്യങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ തിരിച്ചറിയുവാനുള്ള തൗഫീഖ് തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ കരീമുൽ മഅബൂദ് വ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു റഹീമുൽ മഹ്മൂദ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അഷ്റഫ് മൗലൂദ്.
اللهم صل وبارك على محمد وعلى ال محمد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب سبحانه وتعالى കാര്യങ്ങൾ അള്ളാഹുവിന്റെ കലാമിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനുമുള്ള മഹാഭാഗ്യം തന്ന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ, ചിലപ്പോഴൊക്കെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ ഗഫൂർ റഹീമായ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ യുവാക്കളെ, ഇസ്ലാമിക സമൂഹത്തിലെ ചെറുപ്പക്കാരെ അള്ളാഹു സുബ്ഹാനഹു വതആല ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഇണകളെ അള്ളാഹു തുണക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനുമായി വളരെ അടുത്ത് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം, ഖുർആനെ പ്രായോഗികമാക്കുന്ന ഒരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാലഘട്ടത്തിന്റെ പ്രളയം പോലെ പടർന്നു പിടിക്കുന്ന പാപങ്ങളിൽ നിന്ന്, വൃത്തികെട്ട പ്രവണതകളിൽ നിന്ന് അള്ളാഹു നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമായി സൂക്ഷിക്കാനുള്ള വിവേകവും തൗഫീഖും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല മരിച്ചുപോയ മുൻഗാമികളായ മുഅ്മിനുകളെ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ നിന്നുള്ള ഒരു പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ സംഗമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅൻ ബഖിയത്തി സ്വഹാബ വസ്വഹാബിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات وقاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا إنك أنت السميع العليم. تب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم وارحمنا بانواع رحمتك يا ارحم الراحمين.